കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ ഫോറിൻ സൈനിങ് ഫ്രഞ്ച് താരമായിട്ടുള്ള അലസാൻഡ്രോ കൊയേഫിന്റെ സൈനിങ് കഴിഞ്ഞു. അതിന്റെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ വന്നു. ഇനി അലസാൻഡ്രോ കൊയേഫ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന് എത്രമാത്രം പ്രയോജനപ്രദമാകും എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഒരു വീഡിയോ ആണ്. സത്യം പറഞ്ഞത് പബ്ലോ എന്ന് പറയുന്ന ഒരു അനലിസ്റ്റിന്റെ കണ്ടന്റ് ഞാൻ നോക്കി കോപ്പി അടിക്കുന്നതാണ്, അല്ലാതെ വേറെ ആരുടെയും വീഡിയോസ് ഒന്നും കോപ്പി അടിക്കുന്നതല്ല. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചില അനലിസ്റ്റുകളുടെ കോണ്ടന്റുകൾ കോപ്പി അടിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞതാണ്. ഓക്കെ, അലക്സാണ്ടർ കോയഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ പുള്ളി വളരെ വലിയൊരു എക്സ്പീരിയൻസ്, ഒരു വാസ്റ്റ് എക്സ്പീരിയൻസും കൊണ്ടാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് തന്നെയാണ് പറയുന്നത്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അദ്ദേഹം കോയഫ് 200-ലധികം പ്രൊഫഷണൽ ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള ലീഗ് വണ്ണിലും ലീഗ് ടുവിലും പിന്നീട് ബെൽജിയം പ്രോ ലീഗിലും അദ്ദേഹത്തിൻ്റെ വളരെ മികച്ച സ്പെല്ലുകൾ നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ അദ്ദേഹം ലാലിഗയിലും അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് സ്പെല്ലുകൾ ചെലവിട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ഫ്രഞ്ച് ക്ലബ്ബായിട്ടുള്ള ലെൻസിനൊപ്പം 2013-14 സീസണിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോയഫ് അവർക്ക് വേണ്ടിയിട്ട് 30-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലീഗ് ടുവിലും. ലീഗ് ടുവിലെ വളരെ മികച്ച പെർഫോമൻസിൽ നിന്നും അദ്ദേഹം കോയഫിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസും കൂടാണ്, അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ക്ലബ്ബായിട്ടുള്ള ലെൻസിന് ഫസ്റ്റ് ഡിവിഷനിലേക്ക് പ്രൊമോഷൻ നേടാൻ അദ്ദേഹത്തിൻ്റെ അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് അവരെ സഹായിച്ചു. ഈ ലീഗ് ടുവിൽ നിന്നും ലീഗ് വണ്ണിലേക്കുള്ള ലെൻസിൻ്റെ പ്രൊമോഷനിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാൾ നമ്മുടെ ഈ പുതിയ താരമായിട്ടുള്ള അലസാൻഡ്രോ കൊയേഫ് തന്നെയാണ്. പിന്നെ അദ്ദേഹം അജാസിയോ എന്ന് പറയുന്ന ഫ്രഞ്ച് ക്ലബിനോടൊപ്പം കളിച്ച കാലഘട്ടം 2015 മുതൽ 2016 വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ കൊയേഫ് അവർക്ക് വേണ്ടി 28 മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹത്തിൻ്റെ ടീം മൊത്തത്തിൽ അടപടലം പരാജയപ്പെടുന്ന ഒരു സീസണായിരുന്നു നമ്മൾ കണ്ടത്. ടീമിൻ്റെ പ്രകടനം നാശമായിരുന്നെങ്കിൽ പോലും 78% ടാക്ലിംഗ് സക്സസ് റേറ്റുമായിട്ട് അലസാൻഡ്രോ കൊയേഫിൻ്റെ പ്രകടനം ഇതിനകത്ത് എടുത്തു നിന്നിരുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ടോപ്പ് ടയർ ലീഗിലെ ഒരു എലൈറ്റ് ഫോർവേഡ്സിനെ എല്ലാം പിടിച്ച് കെട്ടുന്നതിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അതായത് ഫ്രാൻസിലെ ടോപ്പ് ഡിവിഷൻ ലീഗായിട്ടുള്ള ഫ്രഞ്ച് ലീഗിലെ ലീഗ് വണ്ണിൽ തൻ്റെ ടീം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് പോലും തൻ്റെ ഇൻഡിവിജ്വൽ ഡിഫൻസീവ് സ്കില്ല് കൊണ്ട് അവിടുത്തെ ടോപ്പ് ടയർ സ്ട്രൈക്കേഴ്സിനെ അദ്ദേഹം ഡിഫെൻഡ് ചെയ്തിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ മോസ്ക്രോൺ എന്ന് പറയുന്ന ഒരു ബെൽജിയം ക്ലബ്ബിന് വേണ്ടി താരം കളിച്ചത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2018-19 സീസണിലായിരുന്നു കൊയേഫ് അവർക്ക് വേണ്ടി കളിച്ചത്. ആ സീസണിലെ മോസ്ക്രോമിൻ്റെ ആ ഒരു വിക്ടറി ലാപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ പെർഫോമൻസ് തന്നെയാണ്. 34 മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ച അദ്ദേഹം അവരുടെ പ്രതിരോധ നിരയിലെ മുഖ്യ അച്ചുതണ്ടായിട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് തന്നെ ആയിരിക്കും പറയേണ്ടത്. അൺബീറ്റനായിട്ട് അപരാജിതരായിട്ട് കുതിച്ച ഈ ഒരു ടീമിന് വേണ്ടി 10 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കുന്നതിൽ ഈ കൊയേഫിൻ്റെ സോളിഡ് ഡിഫൻസീവ് പെർഫോമൻസ് വളരെ വലിയ പങ്ക് വഹിച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ അദ്ദേഹം ഫ്രാൻസിൻ്റെ അണ്ടർ 20, 21 ഏജ് കാറ്റഗറികളിലെല്ലാം കളിച്ചിട്ടുണ്ട്. 2011 നടന്ന ഫിഫ അണ്ടർ 20 വേൾഡ് കപ്പിൽ ഫ്രാൻസിനെ സെമിയിലേക്ക് നയിക്കുന്നതിൽ കൊയേഫിൻ്റെ പ്രകടനം വളരെ മികച്ചതായിരുന്നു. ഇതൊരു ഗ്ലോബൽ സ്റ്റേജാണ്. അതായത് അണ്ടർ 21 വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ സ്റ്റേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അതിന് ഇമ്പോർട്ടൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ 90% പാസിംഗ് ആക്യുറസി അദ്ദേഹം കാഴ്ചവെച്ചു. അതിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ക്രൂഷ്യൽ ഇൻ്റർസെപ്ഷനുകളും എടുത്തു പറയേണ്ട കണക്കുകളിലൊന്നായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയേണ്ട ക്വാളിറ്റികളിൽ ഒന്നാണ് നേതൃപാർദ്ദം. ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൊയേഫിൻ്റെ എടുത്തു പറയേണ്ട മികവുകളിൽ ഒന്നാണ്. അദ്ദേഹത്തിന് കുറേ അധികം ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓവറോൾ ടാക്ലിംഗ് സക്സസ് റേറ്റ് 75% മുകളിൽ നിൽക്കും. ഏത് ടീമിനായാലും അദ്ദേഹത്തിൻ്റെ ഒരു വാല്യുബിൾ ലീഡർഷിപ്പ് സ്കിൽ അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ആ ഒരു ടീമിനുള്ളിലെ ബോണ്ട് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓഫ് അദ്ദേഹം ഫീൽഡിലേക്ക് എത്തുമ്പോൾ യുവതാരങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ നൽകും. യുവതാരങ്ങളെ നല്ല രീതിയിൽ നർസറി ചെയ്യുന്ന ഒരു മെൻഡറും കൂടിയാണ് കൊയേഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല പ്രകടനങ്ങൾ തെളിയിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമ്പോൾ നേരിടേണ്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റുമായിട്ട് അദ്ദേഹം എങ്ങനെ സെറ്റായി പോകും എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അദ്ദേഹം യൂറോപ്പിൽ കളിച്ച താപനിലയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ വലിയ ചൂടായിരിക്കും. ഇപ്പം നമ്മുടെ ലിത്വാനിയൻ താരമായ ഫെഡോ ചെർണിച്ച്, പിന്നെ അതിനെക്കാട്ടി തീവ്രത ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാളുണ്ട്, ഗുഡ് ജോൺ ബ്ലാഡ്വിൻസൺ എന്ന് പറയുന്നത്. അവരുടെ അത്ര പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു വലിപ്പം അറിയല്ലോ, വളരെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് തന്നെ 25,000 കിലോമീറ്ററൊക്കെ കടന്നു പോയിട്ടാണ് വേറൊരു മത്സരം കളിക്കുന്നത്. ഇത്ര വലിയ ട്രാവലിങ്ങും ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ താരത്തിനെ തളർത്താൻ സാധ്യതയുണ്ട്. ഈ ഒരു സിസ്റ്റമായിട്ട് അദ്ദേഹം ഇഴുകിച്ചേരുക എന്നതായിരിക്കും ഇന്ത്യയിലേക്ക് വന്ന ശേഷം ആദ്യ നാളുകളിൽ അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരാൻ കുറച്ച് പ്രിപ്പറേഷൻ ടൈം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും. കാരണം ആളിവിടെ വന്ന് സെറ്റാവാൻ ഒത്തിരി സമയമെടുക്കും. പിന്നെ ആളിൻ്റെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ISL-ന് ആൾ ബ്ലെൻഡ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കാലിറ്റിയും ടെക്നിക്കൽ സ്കില്ലും ഒരുപോലെ റിക്വയർ ചെയ്യുന്ന ഒരു ലീഗാണ് നമ്മളുടേത്. അത്രമാത്രം ഡെവലപ്ഡ് അല്ല ഈ ഒരു ലീഗിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു
കൊയേഫിന് ഒന്ന് സെറ്റ് ആവാൻ ചിലപ്പം ഒരിത്തിരി സമയം എടുക്കാമായിരിക്കും. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ മറ്റ് ടോപ്പ് ലെവൽ ലീഗുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ഇവിടെ സെറ്റായി പോകാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിൻ്റെ ആക്യുറസി ടെക്നിക് അദ്ദേഹം വളരെ മികച്ചതാണ്. 85% അദ്ദേഹത്തിൻ്റെ ഓവറോൾ ആക്യുറസി എൻ ഡി ആർ കരിയറിൽ എന്ന് പറയുമ്പം എത്രമാത്രം കണിശതയോടെ പാസുകൾ സപ്ലൈ ചെയ്യുന്ന ആളാണ്. നമ്മുടെ അഹമ്മദ് ജാഹോക്ക് ഫ്രണ്ടിലേക്ക് നീട്ടി നൽകുന്ന കൃത്യമായിട്ടുള്ള പാസുകൾ പോലെയുള്ള സൂപ്പർ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ ഇയാളെ കൊണ്ട് പറ്റും എന്നാണ് ഈ വിവരണമൊക്കെ പറയുന്നത്. പിന്നെ അദ്ദേഹം ഒരു മത്സരത്തിൽ കുറഞ്ഞത് 4 ഇന്റർസെപ്ഷനുകളെങ്കിലും സ്വന്തം പേരിൽ കുറിക്കുന്നുണ്ട് എന്നും എടുത്തു പറയേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന എല്ലാ ചെക്ക് ബോക്സുകളും മീറ്റ് ചെയ്യുന്ന ഒരു താരം തന്നെയാണ് അദ്ദേഹം എന്ന് നമുക്ക് കരുതാം. പിന്നെ ഒരു ഔട്ട്ലുക്ക് പറയാനാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും പിന്നെ ഏത് സിസ്റ്റത്തിലും അഡാപ്റ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു തന്മയത്വം ഉണ്ട്. അത് ഇവിടെ ഒന്നും അദ്ദേഹം അഡാപ്റ്റ് ആവും. പിന്നെ എക്സ്ട്രീം പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് സ്വന്തം ശരീരത്തിനെ എങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് പുള്ളിക്ക് നല്ല ബോധം ഉണ്ടായിരിക്കും. ഇവിടെ ചെറിയൊരു പെയിൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മാറുന്നത് കേട്ടോ. പിന്നെ അലക്സാണ്ടർ കോയഫ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ഘടകങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം മികച്ച പ്ലെയർ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എടേ, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ അങ്ങോട്ട് കൺസീവ് ചെയ്തിട്ടില്ല. അതെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞതല്ല. ഞാൻ ഈ ഒരു കോണ്ടന്റ് വായിച്ചിട്ട് ജസ്റ്റ് സ്പിറ്റിംഗ് ദ തിങ് എന്നാ പറയുന്നുള്ളൂ. ഞാനത് ഡൈജസ്റ്റ് പോലും ചെയ്യാതെ ജസ്റ്റ് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാനിത് ഇത് ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, ഇത്ര സമയം എടുത്തല്ല. ഞാനിത് വായിച്ച് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നെ. പിന്നെ പിന്നെ കുറച്ച് വിമർശനങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ അങ്ങ് ചെയ്തത്. ആക്ച്വലി ഇത് പാബ്ലോ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ അനലിസ്റ്റിൻ്റെ കണ്ടൻറ്റ് അതുപോലെ കോപ്പി അടിച്ചതാണ്. പിന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, പുള്ളിയുടെ ഫിസിക്കൽ മെഷർമെൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏജ് 31 വയസ്സാണ്, ഹൈറ്റ് 186 സെൻറ്റിമീറ്റർ ഉണ്ട്, റൈറ്റ് ഫുട്ടഡ് പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ആൾ വന്നിരിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ലെവലുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന താരം തന്നെയാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഒരു അഡിഷൻ തന്നെയാണ് താരം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഹെഡിങ് എബിലിറ്റി ഉണ്ട്, ലോങ് ത്രോ എബിലിറ്റി ഉണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിന് കുഴപ്പമില്ലാത്തൊരു ഗോൾ കീപ്പർ അവയർനെസ്സിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ട് ഒരിത്തിരി പ്രശ്നമുണ്ട്. അപ്പോൾ അതായത് ഗോൾ കീപ്പർ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം. അതായത് ഡിഫൻസീവ് അവയർനെസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ മിടുക്കനാണ്. പിന്നെ ടാക്ലിങ്ങിൻ്റെ കാര്യത്തിൽ പുളിയാണ്, 83-85% റേറ്റിംഗ് ഉണ്ട്. അഗ്രഷനിലും കിടിലം തന്നെയാണ്, ഡിഫൻസീവ് എൻഗേജ്മെൻറ്റിലും ആൾ പൊടിലുമാണ് കിടിലുമാണ്. പക്ഷേ ഗോൾ കീപ്പർ അവയർനെസ്സിലും ആൾ ഒരിത്തിരി പിന്നിലാണ്. അതൊരു പ്രശ്നമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെഡിങ്ങിൻ്റെ കാര്യത്തിലും ലോങ് ത്രോയുടെ കാര്യത്തിലും കുഴപ്പമില്ല.